You're watching this video and enjoy. കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് മതിയായ രേഖകൾ കൈവശമില്ലാത്ത 200,000 പേരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതിൽ പകുതിയിലേറെയും മലയാളികളാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത തിരിച്ചുവരവ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സാമ്പത്തിക പ്രതിസന്ധി മലയാളികൾക്ക് കനത്ത തിരിച്ചടിയാവുമ്പോൾ പ്രവാസി ചാനൽ ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച്. ഗൾഫ് രാജ്യങ്ങളിലാകമാനമായി 100,000 ജോലി വിസ ക്യാൻസൽ ചെയ്തതായി ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൺസ്ട്രക്ഷൻ രംഗത്ത് UAE മാത്രം $582,00,000 പ്രോജക്ടുകളാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇതെന്ന് പുനരാരംഭിക്കും എന്നതിനെ പറ്റി ഇപ്പോഴും വ്യക്തമായ സൂചനകളില്ല. ആഗോള സാമ്പത്തിക മാന്ദ്യം ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിതത്തിന് മേൽ കരുനിഴൽ വീഴ്ത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ടിലാണ് നമ്മളിത് തുടങ്ങിയത്. ഇപ്പൊ പെട്ടെന്നൊരു നോ പറഞ്ഞാല് അല്ല, അതറിയാം. പക്ഷേ സാർ, ഹലോ ഹലോ സാർ, ഹലോ. ജോൺ സാർ കൈവിട്ടു. റിസഷൻ വന്നോടെ മെട്രോയുടെ ഓർഡർ ക്യാൻസലായി. ഹെവി ലോസാ. ഇനി 5 പൈസ ഇറക്കാൻ പറ്റില്ലെന്നാ പറയണേ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൈയൊഴിയാൻ തുടങ്ങിയ ഒരു പിടിയും കിട്ടില്ല. ഹലോ, ഹോസ്പിറ്റലിലെത്തി. ആ, എത്തിയോ? അനന്തോ, 5 പൈസ ഇല്ല എൻ്റെ കയ്യിൽ. ഈ സമയത്തെങ്കിലും അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുവാ. So, we are not asking for a favor. So you had many times to solve it, but you didn't do it. So I stopped this for the last time. Please leave the building. Hello? ഒരു കിടിലൻ ട്രീറ്റ് ഉണ്ടേ. രേവതി പ്രസവിച്ചു പെൺകുഞ്ഞ്. വെളുപ്പിന് 4 ഉപ്പേന്. ആ, ഞാൻ കൊടുക്കാം, രേവതി കൊടുക്കാം. ഹലോ ഹലോ. ഹലോ ഹലോ. രാത്രി വൈകി ഫ്ളാറ്റിലെത്തി രേവതി വിളിച്ചു. അവൾ ഫോൺ എടുക്കുന്നില്ല. അളിയനെ വിളിച്ച് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ടും അവൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല. ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു മലയാളി കൂടി ആത്മഹത്യ ചെയ്തു. പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്ന റഫീഖ് മുഹമ്മദ് ആണ് ഗറാഫയിലെ സ്വവസതിയിൽ ആത്മഹത്യ ചെയ്തത്. മാത്രം $582 ബില്യൺ പ്രോജക്ടുകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. രണ്ടു ദിവസത്തിന് ക്യൂട്ടറിലെ ഡ്യൂസ് മുഴുവൻ കട്ടണം, അല്ലെങ്കിൽ ചാനലിന്റെ ലൈസൻസ് കട്ടാവും. നീ മുഹമ്മദ് അലിക്ക് ഒന്നൂടെ വിളിച്ചു നോക്ക. ഒരു കാര്യമില്ല, റിസപ്ഷൻ എല്ലാവർക്കും പണി കൊടുത്തിരിക്കുക. മുഹമ്മദ് അലിഖാന്റെ 2 യൂണിറ്റാണ് ലോക്കൗട്ട് ആയത്. ഇനിയിപ്പോ എന്തോ ഒരു വഴി. സ്റ്റാഫിന് 2 മാസം ശമ്പളം കൊടുത്തിട്ട് ക്യൂട്ടലിൻ്റെ ഡ്യൂസ് കിട്ടണം. എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് വരും. എന്താ ചെയ്യാ ചെലാലെ? നിനക്കിവിടെ ബ്ലേഡ് കക്ഷികളെല്ലാം പരിചയമുണ്ട്. ആളുണ്ട്, പക്ഷെ തല പോണ പലിശ. അതൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും പിടിച്ചു തന്നേ പറ്റൂ.